ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ രാവിലെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദുസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നാം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ നോഹയ്ക്ക് കൃപ, യഹോവയുടെ കൃപ ലഭിച്ചു. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് പാവം പെരുകിയതുകൊണ്ട്, ദുഷ്ടത ഭൂമിയിൽ നിറഞ്ഞതുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയം ദുഃഖിതമായി. ദൈവം ഭൂമിയെയും മൃഗജാലങ്ങളെയും എല്ലാം നശിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ നോഹയ്ക്കു വേണ്ടി മാത്രം ദൈവത്തിൻ്റെ കൃപ, യഹോവയുടെ കൃപ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മറ്റുള്ള മനുഷ്യരാശികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിതം നയിച്ച ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു നോഹ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് മനുഷ്യർ ദുഃഖിപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു നോഹ. അതുകൊണ്ട് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. പ്രിയ വിശ്വാസികളെ, നമുക്കും നോഹയെ പോലെ യഹോവയുടെ കൃപ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നാം കർത്താവിനെ ദുഃഖിപ്പിക്കുന്നവരായി തീരാതെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരായി തീരാതെ നാം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ആശ്വാസപ്രദന്മാരായിട്ട് നാം ജീവിക്കുമ്പോൾ നിശ്ചയമായും യഹോവയുടെ കൃപ നമുക്ക് ലഭിക്കും. നമുക്കറിയാം ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് വളരെ അഗോചരമാണ്. നമുക്ക് അർഹമല്ലാതിരുന്നതായ കാര്യങ്ങൾ ദൈവം നമുക്ക് തരുന്നതിനെയാണ് കൃപ എന്ന് പറയുന്നത്. ഇവിടെ നോഹയ്ക്കും അർഹമായിരുന്നത് മറ്റുള്ള മനുഷ്യരോടൊപ്പം ഈ ഭൂമിയിൽ നിന്ന് ഛേദിക്കപ്പെടുക എന്നുള്ളതായിരുന്നു. എന്നാൽ ദൈവം അതിൽ നിന്ന് അവനെ വിടുവിക്കുവാനായിട്ട് തീരുമാനിച്ചു. അതുകൊണ്ടാണ് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് പറയുന്നത്. പ്രിയ വിശ്വാസികളെ, നമുക്കും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം നോഹയെപ്പോലെ നാം ജീവിക്കണമെന്നുണ്ടെങ്കിൽ നാം മറ്റുള്ള മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ദുഷ്ടതയിൽ നിന്നും ദൈവത്തിൻ്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്ന സ്വഭാവത്തിൽ നിന്നും മാറി നാം ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ ജീവിതം നയിക്കുന്നവരായിരിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. നമുക്കറിയാം ദൈവകൃപ എന്ന് പറയുന്നത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഒരു വിശ്വാസിക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ കൃപ. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ഈ ദൈവകൃപയുടെ മഹത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലനായ പൗലോസിനോട് കർത്താവ് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതകളിൽ തികഞ്ഞു വരുന്നതാണ്. നമുക്ക് അപ്പോസ്തലനായ പത്രോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ മിക്കവാറുമുള്ള ലേഖനത്തിൻ്റെ ആരംഭത്തിലും അതുപോലെ തന്നെ അവസാനത്തിലും ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ വളരെ ആവശ്യമാണ്. ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ ദൈവകൃപ വളരെ ആവശ്യമാണ്. അപ്പോൾ ആ ദൈവകൃപയോട് കൂടെയാണ് നോഹ മുന്നോട്ട് പോകുന്നത്. താഴോട്ട് വരുമ്പോൾ ആ 9-ാമത്തെ വാക്യത്തിൽ കാണുന്നത് നോഹയുടെ വംശപരമ്പരം എന്തെന്നാൽ, നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. നോക്കുക, നോഹ നീതിമാനായിരുന്നു, അവൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു. അവരുടെ തലമുറയിൽ വളരെ വഷളത്വവും ദുഷ്ടതയും നിറഞ്ഞ തലമുറയിൽ വളരെ നീതിമാനായിട്ട് നിഷ്കളങ്കനായിട്ട് ജീവിച്ച ഒരു നോഹ. അതുകൊണ്ട് എന്ത് ചെയ്തു? നോഹ ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തോട് കൂടെ നടന്നു. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു ഹാനോക്കിനോട് കൂടെ ദൈവമുണ്ടായിരുന്നു. ഇവിടെ നോഹ ദൈവത്തോട് കൂടെ നടക്കുകയാണ്. മറ്റുള്ളവരെല്ലാം ദൈവത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ദൈവത്തിനെ ദുഃഖിപ്പിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ അതിൻ്റെ മധ്യത്തിൽ നിഷ്കളങ്കനായിട്ട് നീതിമാനായിട്ട് യഹോവയോട് കൂടെ വസിക്കുന്ന ഒരു നോഹയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിലും
ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തില് ഈ നോഹയുടെ കാലത്തെ പോലെ പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലും തലമുറയിലുമാണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ മധ്യത്തിലും യഹോവയുടെ കൃപ ലഭിച്ച് യഹോവയുടെ ഈ തലമുറയിൽ നിഷ്കളങ്കനായിട്ട് നീതിമാനായിട്ട് ജീവിക്കുവാൻ ദൈവത്തോട് കൂടെ നടക്കുവാൻ അങ്ങനെ നടന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്കറിയാം അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവവിശേഷത നോഹയ്ക്കുണ്ടായിരുന്നു കൊണ്ടാണ് അടുത്തുള്ള താഴോട്ടുള്ളതായ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം എത്രയോ വലിയൊരു കർത്തവ്യമാണ് നോഹയെ ഏൽപ്പിച്ചത്. അപ്പോൾ നാം ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരായിട്ട് നിഷ്കളങ്കരായിട്ട് നീതിമാന്മാരായിട്ട് കർത്താവിനോട് കൂടെ ജീവിക്കുമ്പോൾ കർത്താവും പല ഉത്തരവാദിത്വങ്ങൾ നമ്മെ ഏൽപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ജീവിതം നോഹയെ പോലെയുള്ള ഒരു ജീവിതം നയിപ്പാൻ വലിയവനായ ദൈവം ഈ വാക്കുകൾ കൊണ്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.